നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും കർത്താവിനെ അറിഞ്ഞപ്പോഴെല്ലാം സ്വയം ജീവിതം സമർപ്പിക്കാമെന്നും കർത്താവിനായി ഒരു ഉപകരണമായി വിധേയപ്പെടാൻ തയ്യാറാണെന്നൊക്കെ തീരുമാനമെടുത്തിട്ട് തോറ്റുപോയവരാവാം നമ്മളിൽ പലരും. കർത്താവിന് വേണ്ടി ഇറങ്ങുമ്പോൾ കൽപ്പനകൾ പാലിക്കണമെന്നും സ്വന്തം ജീവിതത്തിലെ സുഖങ്ങളും സ്വാർത്ഥ താല്പര്യങ്ങളും ത്യാഗം ചെയ്യണമെന്നും സഹനങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമെന്നൊക്കെ തിരിച്ചറിയുമ്പോൾ ഇതെല്ലാം ഓർത്ത് ഒരു സേഫ് സോൺ തിരഞ്ഞെടുത്തവരായിരിക്കാം നമ്മളിൽ പലരും. വെളിപാട് പുസ്തകം 3:15-16 തിരുവചനങ്ങൾ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, നീ തണുപ്പോ ചൂടോ ഉള്ളവനല്ല. തണുപ്പോ ചൂടോ ഉള്ളവനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചൂടോ തണുപ്പോ ഇല്ലാതെ മന്ദോഷ്ണനാകിയാൽ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് തുപ്പിക്കളയും. യേശുവിനോട് ചേർന്ന് നടന്ന സ്നേഹിതരായ ശിഷ്യന്മാർ പോലും തിരുവചനങ്ങളെല്ലാം ശ്രവിച്ചെങ്കിലും കർത്താവിന് വേണ്ടി സഹനമേറ്റെടുക്കണം എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഓടിയകുന്നവരാണ്. പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവരുടെ മേൽ പിന്നീട് പരിശുദ്ധാത്മാവ് ശക്തി പ്രാപിച്ചപ്പോഴാണ് സഹനം കണ്ടാൽ ഓടിയവരൊക്കെ കർത്താവിനെ ആഴമായി തിരിച്ചറിഞ്ഞ് ഒരു പേടിയുമില്ലാതെ സന്തോഷത്തോടെ സഹനങ്ങളെ സ്വീകരിക്കുകയും രക്തസാക്ഷിത്വം സ്വീകരിക്കാനും തയ്യാറായത്. നമുക്ക് നമ്മളെ തന്നെ പരിശോധന ചെയ്യാം. കർത്താവിന് വേണ്ടി സ്വയം സഹനമേൽക്കുന്നത് പേടിച്ച് നല്ലതോ ചീത്തയോ ചെയ്യാതെ ഒരു നിസ്സംഗതാ മനോഭാവത്തിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് വാക്കിൽ മാത്രം ഒതുക്കി തീർക്കുന്നവരാണോ നമ്മളെല്ലാം? ദാനമായി നൽകപ്പെട്ട ഈ ജീവിതത്തിന് ഒരു വിളിയുണ്ടെന്നും ആ വിളി ഞാൻ പൂർത്തീകരിക്കേണ്ടതാണെന്നും ഞാൻ സ്വമേധയല്ല, പരിശുദ്ധാത്മാവിലൂടെ എനിക്കിത് സാധിക്കുകയുള്ളൂ എന്ന തിരിച്ചറിവാണ് നമ്മളെ നയിക്കേണ്ടത്. You are listening to Heavenly Voice from Charis Youth.